കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഏപ്രിൽ 14 ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:1-6 തിരുവചനങ്ങൾ. സ്വാതന്ത്ര്യത്തിലേക്ക് മിശിഹ നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ മിശിഹ നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ മിശിഹായോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാകുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. വീണ്ടും ശിക്ഷിക്കപ്പെടാതിരിക്കാനും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടാനും ദൈവം നൽകിയ ഏകപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം സ്വന്തമാണ് നിത്യജീവനെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വിഭവ സമൃദ്ധമായ വിരുന്ന് എനിക്ക് മുൻപിൽ വിളമ്പപ്പെട്ടിട്ടും അതിൽ നിന്ന് ആവോളം ഭക്ഷിക്കാൻ എനിക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും രുചിച്ചു നോക്കിയില്ലെങ്കിൽ ആ വിരുന്നിനെക്കുറിച്ചുള്ള എൻ്റെ അറിവ് അപൂർണമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴമറിയാൻ ദൈവം നൽകിയ ഏകജാതൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കണം. കുരിശിൻ്റെ വിരിമാറിൽ നിന്ന് മാത്രമേ ആ സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. കാൽവരി വീണ്ടെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ അഭയസങ്കേതമാണ്. മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് തൻ്റെ ഏകജാതനെ ബലി നൽകാൻ ദൈവം തിരുമനസ്സായത്. പ്രകാശത്തിൻ്റെ ഓജസ് തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ് ഇന്നിൻ്റെ ലോകത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലൗകികതയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിൽ മനുഷ്യ മനസ്സുകൾക്ക് നൽകുന്ന ആനന്ദം ക്ഷണികമാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നതിനാൽ നിത്യമായ രക്ഷയും ആത്മീയ ജീവിതവും സ്വന്തമാക്കണമെന്നുള്ള വിചാരവും മനുഷ്യനിൽ നിന്ന് അന്യമാകുന്നുണ്ട്. ദൈവമൊരുക്കിയ കാൽവരി വിരുന്നിൻ്റെ മാധുര്യം ആവോളം നുകരാനുള്ള ക്ഷണം സ്വീകരിച്ച് ശാശ്വതമായ കുരിശിലെ രക്ഷ സ്വന്തമാക്കാൻ ദൈവം എന്നെ വിളിക്കുന്നുണ്ട്. നല്ല തമ്പുരാനെ, ഈ ഭൂമിയിലെ അനശ്വരമായ സൗഭാഗ്യങ്ങളെക്കാൾ ത്യാഗത്തിൻ്റെ കുരിശി യാത്രയിലൂടെ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ സ്വന്തമാക്കാൻ കൃപ അരുളണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ, അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും
പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ ഏറെ നാൾ പ്രാർത്ഥിച്ചു ഏറെ നാൾ ധ്യാനിച്ചു നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു ഏറെ നാൾ പ്രാർത്ഥിച്ചു ഏറെ നാൾ ധ്യാനിച്ചു നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ ആത്മാവിനാൽ നിറയാം.
ജ്യോതി എന്നുടെ തോണി തുഴയുകിൽ നിലയില്ല തലയില്ല തകരില്ല ഒരു നാളും ഈ ജ്യോതി എന്നുടെ തോണി തുഴയുകിൽ നിലയില്ല തലയില്ല തകരില്ല ഒരു നാളും തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൻ കാവലായി തീരണേ തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൽ കാവലായി തീരണേ ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ വിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ ആരാധന സ്തുതി പാടിട ആത്മാവിനാൽ നിറയാ ആരാധന സ്തുതി പാടിട ണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ കാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാലാഘമാ ഭോജ്യമേ
എന്നും കൂടെ ഇരിപ്പാൻ അപ്പമായി തീർന്നവനെ എന്നും കൂടെ ഇരിപ്പാൻ അപ്പമായി തീർന്നവനെ എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാ സ്നേഹമേ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ പാടം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ
ಕೃಷಿತನಾಯಿ ನೀ ಉತ್ಥಿತನಾಯಿ ನೀ ಸ್ನೇಹಿ